രണ്ട് മണിക്കൂറിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കായിരുന്നു കഥ. ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറിയാണ്. ഇത്രയും ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ലാഗ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. റിയൽ ലൈഫ് ഇൻസിഡന്റ് ആയതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നത്. കുഴപ്പമില്ല. ഓവറാൾ പറയണമെങ്കിൽ അത്ര എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഭയങ്കര ക്രൈം മൂവിയാണ് കേട്ടാണല്ലോ. അപ്പം ഭയങ്കര ത്രില്ലിങ്ങും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. അത് ജസ്റ്റ് നോർമൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഈ സെക്കൻഡ് ഹാഫ് പക്ഷെ ഭയങ്കര ലാഗിങ് ആയിരുന്നു. അത് എടുത്ത് പറയണം. നല്ല ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് ഇമോഷണൽ സീൻ, വയലൻസ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വിഷമമൊക്കെ തോന്നും. എടുത്ത് പറയാൻ തോന്നിയതാണ് ആ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള ഒരു വയലൻസ് സീൻ. അത് പറഞ്ഞ പോലെ തന്നെ നല്ല ഇമോഷണലാണ്. നമുക്ക് വിഷമം തോന്നും സത്യക്കും. കാര്യം ബാക്കി ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗ്. കാര്യം ഇത്ര ഡ്യൂറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഒരു എബൌട്ട് 170 മിനിറ്റ്സ് ഉണ്ട്. അത്രേൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 2 മണിക്കൂറിൽ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമ്മളെല്ലാം മൂവ് പിടിക്കുന്ന എന്നാലും 2 മണിക്കൂറിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കായിരുന്നു കഥ. ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറിയാണ്. ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻറ്റ്. അത് ഈ മൂവി കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവി നല്ലൊരിതാണ്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു സംഭവം അറിഞ്ഞുകൂടാത്ത നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു മൂവിയിലൂടെ ഈ മൂവി കാണുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെന്ന് പോലും മനസ്സിലാവും. പാലക്കാട് തങ്കമണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 1986 നടന്ന ഒരു റിയൽ ഇൻസിഡൻ്റാണ്. പക്ഷേ അന്ന് ആ സമയത്ത് നടന്നെങ്കിലും ഇപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പം മൂവി കണ്ടതിലൂടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫാണ് ഇത്തിരി പിന്നെയും കൊള്ളായിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് ഇമോഷൻ സീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറുതായിട്ട് വയലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്ര ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ലാഗ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. അപ്പടം കുഴപ്പമില്ല. ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നത്. കുഴപ്പമില്ല, കൊള്ളാം. എന്താ പറയുക, ഡയറക്ടറിൻ്റെ മുന്നത്തെ പടം ഉടലാണ്. അപ്പം അതിൽ നിന്നൊരു എൻറ്റയർലി ഡിഫറൻറ്റ് ഒരു പടമാണ്. ഡയറക്ഷൻ സ്കില്ലും അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. പിന്നെ പെർഫോമൻസ് സൈഡ് ആർട്ടിസ്റ്റുകളെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. സിനിമ വലിയ ഹൈപ്പായിട്ട് ഇതായിട്ടൊന്നും ഇല്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കാമെന്നുള്ള ആ ഒരു ഇതേ ഉള്ളൂ. എടുത്തിരിക്കുന്ന ആ ഒരു ഇതൊന്നും ഒരു തൃപ്തിയായിട്ട് തോന്നത്തൊന്നുമില്ല. പിന്നെ ദിലീപിൻ്റെ ആക്ടിങ് പൊതുവേ അറിയാം. ദിലീപ് അഭിനയിച്ചിട്ടുണ്ട് വലിയ സീനില്ലാണ്ട്. പിന്നെ ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് കാണാനായിട്ടും വന്നത്. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം.